അയാൾ ഗ്ലാസ്കോ സിറ്റി സെൻറ്ററിലെ ജോർജ് കർ എന്ന് പറയുന്ന നിരവധി പരിപാടികൾക്ക് വേദിയാവാറുണ്ട്. അതിൽ വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഈ വൺ ബിഗ് പിക്നിക്. അതായത് പല മതത്തിലും അതുപോലെ തന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ള ആൾക്കാർ ഒരുമിച്ചൊത്തുകൂടിയിട്ട് അവർ ഒരു നേരത്തെ ഫുഡ് എല്ലാവർക്കും കൊടുക്കുന്നു. പല രാജ്യത്തിലുള്ളവരായിരിക്കാം, എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് ആയിരിക്കാം, ഡിഫറെൻറ്റ് റിലീജിയസ് ആയിരിക്കാം, അത് മൈനോറിറ്റി തന്നെ ആണെന്നില്ല. അങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടി ഒരു ദിവസം നടക്കുന്ന പരിപാടിയാണ് വൺ ഡേ പിക്നിക് എന്ന് പറയുന്നത്. എല്ലാ വർഷവും നടത്തുന്ന ഈ പരിപാടി എന്ന് പറയുന്നത് വളരെ രസകരമായി തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. പൂർണ്ണമായി വോളണ്ടറി ബേസിൽ നടക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ പ്രത്യേകം ടിക്കറ്റോ കൂപ്പണോ ഒന്നുമില്ല. അതായത് ഓരോ ആൾക്കാർ വരുന്ന അവരുടെ കൗണ്ടറിൽ പോകുന്ന ആൾക്കാർ വേഷങ്ങൾ, അതുപോലെ അവരുടെ ഭക്ഷണം സെർവ് ചെയ്യുന്നു. ഇപ്പം തന്നെ ഉണ്ടല്ലോ, യമനി കമ്മ്യൂണിറ്റിയാണ്, സ്കോട്ടിഷ് യമനി ഗ്രൂപ്പിൻ്റെ പ്രോഗ്രാമാണ്. അപ്പോൾ യമനിലെ ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രം, അതുപോലെ പലതരത്തിലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ആൾക്കാരുടെ സൈഡിൽ, അപ്പുറത്ത് പഞ്ചാബികൾ, അവരവരുടെ ഫുഡ് കൊടുക്കുന്നു, അതുപോലെ അവരുടെ തലപ്പാവ് അവർ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടുള്ളൊരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഇവൻ്റാണ് വൺ ബിഗ് പിക്നിക് എന്ന് പറയുന്നത്. ഇൻ്റർഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇത് നടത്തുന്നത്. എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളെയും ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ. അവരുടെ ഫുഡ് ജസ്റ്റിസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന അവരുടെ ഒരു ഇവൻ്റാണിത്. ഈ പരിപാടിയുടെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് ഓരോ കമ്മ്യൂണിറ്റിയും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടെ വന്നപ്പോൾ ഞാൻ യമനി ഇതേ ഒരു കൗണ്ടറിൽ നിന്ന് അവരുടെ കാഹ്വ കഴിച്ചു, അത് കഴിഞ്ഞിട്ട് നേരെ പഞ്ചാബികളുടെ അടുത്ത് പോയപ്പോൾ അവരുടെ ചപ്പാത്തി, പിന്നെ ആഫ്രിക്കൻ കമ്മ്യൂണിറ്റികളുടെ അടുത്ത് പോയപ്പോൾ അവരുടെ ഫുഡുകൾ. അങ്ങനെ എല്ലാവരും നമ്മളെ അവരുടെ കൾച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ അവരുടെ വേഷങ്ങൾ നമ്മളെ കൊണ്ട് ഇടിയിപ്പിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ അതുപോലെ ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഫേസ് പെയിൻറ്റിങ് അതെല്ലാം കൊടുക്കുന്നു. അങ്ങനെ ഭയങ്കര രസകരമായിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏത് ഫുഡും ഇതുപോലെ മൾട്ടി സിറ്റികളിലെല്ലാം കഴിക്കാൻ പറ്റും, പക്ഷേ ഇതങ്ങനെ അല്ല, ഒരു ഇൻട്രാക്ഷൻ ഉണ്ട് അവിടെ. Did you have to pay that fine?